ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു പയർ കറിയാണ്. സാധാരണ നമ്മൾ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട്, അത്രയേ ഉള്ളൂ. ഇതുപോലെ വെക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ച് വന്നപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്കിവിടെ പയർ കിട്ടിയേക്കുന്നത്. ഇതുപോലെ രണ്ട് ബൗൾ അളവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാനൊരു മീഡിയം സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാളയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറുന്ന ഇടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. ഇപ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി. അത് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞങ്ങളുടെ മുളക് പൊടിക്ക് ഇത്തിരി എരിവ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ടുള്ള അളവിൽ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത് നല്ല ജീരകത്തിൻ്റെ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളായിട്ട പൊടികളുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി നന്നായിട്ട് പൊടിയൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണ ഇടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കാം. അത് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്കുള്ള തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളിയും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തൊടയണം. അത് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്, വേറെ ഒന്നും അല്ല കേട്ടോ. ഞാനിതൊക്കെ തയ്യാറാക്കണേം തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് വാളമ്പുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ. അപ്പോൾ നമ്മളുടെ തക്കാളിക്ക് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പയർ വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ആ വേവിച്ച പയറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഈ മസാലയൊക്കെ എല്ലാവിടും ഒരുപോലെ യോജിച്ചു എന്ന് കാണുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഗ്രേവി ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ശരിക്കും ഈ കറി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം പുറത്തുനിന്ന് ഒഴിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. നമ്മൾ പയർ വേവിക്കുമ്പോൾ കുറച്ചധികം വെള്ളം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പയർ വെന്ത വെള്ളം തന്നെ ഒഴിച്ചാൽ മതിയാവും. വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ പയറായതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചാലും ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസി നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും രാത്രി ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു കറിയാണ്. ഇനി ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.